എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതേ എവിടെയാണെന്നറിയോ? എനിക്ക് ഓട്ടം വന്നു. ഓട്ടം വന്നപ്പോൾ ഞാൻ പോയത് വേറെ എവിടേക്കല്ല, ഇത് വന്നിട്ട് റോഡിൻ്റെ അവസ്ഥ കണ്ടില്ലേ നിങ്ങൾ, ഈ റോഡ് എവിടെ സ്ഥിതി ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലും മാത്രം ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കാണപ്പെടുന്നൊരു പ്രതിഭാസമാണ് കേട്ടോ ഈ കാണുന്നത്. റോഡിൻ്റെ അവസ്ഥ കണ്ടോ നിങ്ങൾ. ഇത് ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കാഞ്ഞാണി തൊട്ട് പെരിങ്ങോട്ടുകര വരെ പോയതാണ്. പെരിങ്ങോട്ടുകര വരെ ഇതാണ് അവസ്ഥ ശരിക്കും സത്യം പറഞ്ഞാൽ. ഭയങ്കര മോശമെന്ന് വെച്ചാൽ ഭയങ്കര മോശം. ഇതേപോലെ പല സ്ഥലങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ കാഞ്ഞാണിയിൽ നിന്ന് തൃശ്ശൂർ ജില്ല, അതായത് തൃശ്ശൂർ ടൗണിൽ നിന്ന് കാഞ്ഞാണി എത്തി, കാഞ്ഞാണിയിൽ നിന്ന് ലെഫ്റ്റ് അന്തിക്കാട് പെരിങ്ങോട്ടുകര വരെ ഈ റോഡ് ഇതേപോലെ റോഡും, അതേപോലെ തന്നെ റൈറ്റ് കാഞ്ഞാണിയിൽ നിന്ന് റൈറ്റ് നമ്മുടെ വെങ്കിടങ്ങ് മുല്ലശ്ശേരി പാങ് വരെ ഇതാണ് അവസ്ഥ. എന്താ നോക്കിയേ, എത്ര നാളായി എന്നറിയോ ഇതിങ്ങനെ കിടക്കുന്നു. നമുക്ക് ഒരാളോടും ദേഷ്യമുണ്ടായിട്ടല്ല കേട്ടോ, പക്ഷേ ഇതൊക്കെ ഇത് കാണുമ്പോഴേ നമുക്ക് ഈ വഴിക്കൊക്കെ വണ്ടി ഓടിച്ച് പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. ഈ ബസ്സിൽ പോകുന്ന ആൾക്കാരൊക്കെ ഒന്നറിയുന്നുണ്ടാവില്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരടിച്ച് മിന്നിച്ച് പോവും. പക്ഷേ നമുക്ക് ഈ കാറിലും ബൈക്കിലും മോട്ടോയിലൊക്കെ പോകുന്ന ആൾക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിക്കുക. ഈ പ്രൈവറ്റ് കാറുകൾക്ക് അവരുടേതായ കാശിൻ്റെ രീതിയിൽ അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വണ്ടികൾക്ക് എന്തെങ്കിലും പണികൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിടാനൊക്കെ ആയിട്ട് ചിലപ്പോൾ പൈസ ഉണ്ടായിരുന്നു വരാം. പക്ഷേ ഞങ്ങളുടെ പോലെ ടാക്സി ഓടിച്ച് അല്ലെങ്കിൽ ഓട്ടോ ഡ്രൈവർമാർ, ഈ കൂലിപ്പണിക്ക് പോകുന്ന ബൈക്ക് ഓടിക്കുന്ന ആൾക്കാർ, ഇവരൊക്കെ കാര്യം ഈ വണ്ടിയൊക്കെ പോകണുണ്ടോ, ഇവരൊക്കെ അവസ്ഥ ഒന്ന് ആലോചിക്കുക. എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര രൂപയാണ് ചിലവ് വരികയെന്നറിയോ. നമുക്ക് പരമാവധി നമ്മൾ ക്ലച്ച് കാലി ചവിട്ടി കാലി ചവിട്ടിയിട്ടാണ് ഈ ഓടിക്കുന്നത്. ഫസ്റ്റിലും സെക്കൻഡിലും അല്ലാണ്ട് ഈ റോട്ടിൽ കൂടെ പോകാനേ പറ്റില്ല നമുക്ക്. അങ്ങനത്തെ ഒരു റോഡ് ഈ റോട്ടിൽ കൂടെ നമ്മൾ, എൻ്റെ ക്ലച്ച് ചവിട്ടി താങ്ങി 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 എൻ്റെ കാല് വേനെടുത്തു, കാല് വേനെടുത്തു എന്നല്ലാണ്ട് ഈ റോഡ് കഴിയണോടത്തോളം കാണാനും ഏകദേശം ഒരു 3-3.5 കിലോമീറ്റർ 4 കിലോമീറ്ററിൻ്റെ അടുത്ത്. ഇതാണ് അവസ്ഥ, നോക്കിയതിൻ്റെ അവസ്ഥ. എത്ര നാളായി എന്നറിയാം ഇങ്ങനെ കിടക്കണു. ഇപ്പോൾ മഴക്കാലമാണ്, ഈ മഴക്കാലത്താണ് ഇങ്ങനെ വന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഴക്കാലം വരുന്നതിന് മുന്നും ഇങ്ങനെ തന്നെയായിരുന്നു ഈ റോഡിൻ്റെ അവസ്ഥ. ഇത് റോഡ് നന്നാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം നാളത്തേക്കൊന്നുമില്ല, കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6 മാസം, അത് കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും പിന്നെയും അവസ്ഥ വരുന്നത്. നമുക്ക് കൂടുതലും റൈറ്റ് കയറ്റി എടുത്ത് ഓടിക്കേണ്ട അവസ്ഥയാണ് എല്ലാ സ്ഥലങ്ങളിലും വരുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ അവസ്ഥ ഇത് കാണുന്ന ഭരണാധികാരികൾ, അതായത് ഇതിനു വേണ്ടി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് കണ്ടില്ല എന്ന് വിചാരിക്കരുത്. ജനപ്രിയ സംവിധായകനും പിന്നെ സഖാവ് സുനിൽ സാറൊക്കെ ഉള്ള നാടാണ് അന്തിക്കാട് റൂട്ടാണ് അവിടെ കാണുന്നത്. ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, പക്ഷേ നമുക്കിതൊക്കെ കാണുമ്പോഴേ കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഇതുപോലത്തെ റോഡുകളുണ്ട്. നമുക്ക് ആവശ്യം ഈ ടാക്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ റോട്ടിൽ വണ്ടി ഇറക്കുമ്പോൾ നമുക്ക് ആവശ്യം നല്ല റോഡുകളാണ്. നല്ല റോഡുകളുള്ള ഏരിയകളുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല ഞാൻ പറയണത്, പക്ഷെ നമുക്ക് നല്ല റോഡുകളിനേക്കാളും കൂടുതൽ പൊട്ട റോഡുകൾ, അതായത് ഇങ്ങനെ കിടക്കുന്ന റോഡുകൾ എന്തെങ്കിലും ഒരു രീതിയിൽ ഈ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ കാണിച്ചാലല്ലേ ഇത് കാണുന്നവർക്ക് ഒരു എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ സംഭവിച്ചെങ്കിലും എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യണത്. അല്ലാണ്ട് ആരെയും കരിവാരി തേക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും വേണ്ടിയിട്ടല്ല കേട്ടോ. അപ്പോൾ കണ്ടില്ല ഇതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്, ഭയങ്കര മോശമാണ്. ഈ ചേച്ചി പോകണ നോക്കിയാൽ, ചേച്ചിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് സ്പീഡിലാണ് പോകുന്നത്, ആ പോണ പോക്കിലൊരു കെട്ടി മറിഞ്ഞൊരു വീഴ്ച വീണ്ടെങ്കിൽ കഴിഞ്ഞു. എന്തായാലും ഇത് കണ്ടിട്ട് ആരെങ്കിലും ഇതിൻ്റെ റോഡ് പണിക്ക് വരുന്ന എന്തെങ്കിലും ചെയ്യാൻ പറ്റാവുന്ന ആൾക്കാർ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുക പ്ലീസ്. ഞങ്ങളെപ്പോലുള്ള ടാക്സി ഡ്രൈവർമാർക്കും ഓട്ടോ തൊഴിലാളികൾക്കും ഇതുപോലത്തെ റോഡുകളിലേക്ക് ഓട്ടം പോകുമ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് നമ്മുടെ സിറ്റി നമ്മുടെ മുന്നിൽ വെച്ചിട്ട് അല്ല, നമ്മൾ അത് അനുഭവിക്കുമ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ വീഡിയോ. ഈ റോഡ് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് 2-3 പ്രാവശ്യം വന്നു ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു, പിന്നെ വേണ്ട വെച്ചു. പക്ഷേ ഇതിലൊരു മാറ്റം എനിക്ക് കാണുന്നില്ല. അപ്പോൾ പിന്നെ എന്തായാലും ഒന്ന് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ഞാൻ പറയണില്ല. അവസ്ഥ ഇതാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.